ഒരിക്കൽ ഒരമ്മയും മകനും കൂടി അങ്ങനെ നടന്നുപോയി ഒരു ബുദ്ധക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി. ആ സമയത്ത് അമ്മ ആ ബുദ്ധവിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. മകൻ ചോദിച്ചു, ഇതാരാണമ്മേ എന്ന് ചോദിച്ചു. മോനിത് ബുദ്ധനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, അതേലെ കണ്ടിട്ടൊരു മനുഷ്യൻ്റെ രൂപമാണല്ലോ, ആ എനിക്കൊരിക്കൽ ഒരു ബുദ്ധനായി തീരണമെന്ന്. ഇതൊരു വലിയ കഥയാണ്, സെന്നിലെ പ്രധാനപ്പെട്ട ഒരു കഥ. നമ്മൾ കുട്ടിക്കാലം മുതൽ പ്രാർത്ഥന തുടങ്ങുന്നു, മരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു, എല്ലാം ഒരു വിഗ്രഹത്തിന് മുന്നിൽ അല്ലേ. അതാണ് അമ്മ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ പ്രായമാകുന്നത് വരെയാണ് ആ പ്രാർത്ഥന തുടരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്? വളരെ ശ്രദ്ധിക്കണം അല്ലേ. എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേഴ്സറി മാത്രം പഠിച്ചാൽ പോരായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച ബുദ്ധവിഗ്രഹം എന്ന് പറയുന്നത് അതൊരു വിഗ്രഹമാണെന്നും നാളെ തനിക്കൊരു ബുദ്ധനായി തീരണമെന്നും തന്നെ തന്നെ കണ്ടെത്തണമെന്നുള്ള കുട്ടിയുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടേതോ? ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.